എൽകെജി മുതൽ തുടങ്ങിയത് അവരുടെ ഡാൻസ് കൂത്തും. ഇനി പഠിച്ച് ഡോക്ടറാകുമ്പോൾ ബിരുദത്തിൻ്റെ കൂടെ എഴുതി വെക്കുമോ? ഡോക്ടർ രാധിക വർമ്മ ബി എസ് സി എം ബി ബി എസ് ഭരതനാട്യം കുച്ചുപൊടി. എന്റെ മുത്തശ്ശ ഒന്നും മിണ്ടാതിരിക്കുമോ? ഇരുന്നിരുന്ന് ആസനത്തിൽ തഴമ്പ് വീണു. അല്ല, ഞാനും ചോദിച്ചോട്ടെ, ഈ കലാമണ്ഡലം രാജലക്ഷ്മി പഠിപ്പിച്ചാലേ നിങ്ങൾക്ക് സ്റ്റേജിൽ തുള്ളാൻ പറ്റുള്ളൂന്നുണ്ടോ? ഓ അതെ അതെ, ഈ കുരുക്ഷേത്രം എവിടെയാ? കുരുക്ഷേത്രമല്ല, കലാക്ഷേത്ര. ഞാൻ പറഞ്ഞുതരാം, ഞാൻ വഴി പറഞ്ഞു തരുമ്പോ മുത്തശ്ശന് ഞാൻ ചെയ്യുന്ന ഒരു ഉപകാരം, അതുപോലെ ഒരു ഉപകാരം തിരിച്ചു ചെയ്താൽ അതെനിക്കൊരു ഉപകാരമായിരിക്കും. ഐ മീൻ പ്രത്യുപകാരം എന്ന ഉപകാരം. ഇത്രയും പറയാൻ കുറഞ്ഞ അമ്മേ, രാമകൃഷ്ണ ഗോവിന്ദ നാരായണ പത്മനാഭാ, ഇതൊന്നും മണ്ടി നാമം ജപിക്കുന്നേ. ഞാൻ എന്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ ഒന്ന് വിളിച്ച ഒരു സാധനം കൂടി കയറ്റിക്കോട്ടെ, ഇവിടെ മിന്നൽ പണി കൂടെ കൈ പോയിന്നേ. സത്യം ഏ എടാ, എല്ലാരും കൂടി വേ സാധനങ്ങൾ കേട്ടോ, കൈന്ന് പോയേനെ. ചക്ക എങ്ങോട്ടോ, അമ്പലത്തിലുള്ള സാധനങ്ങളാണേ. ഈ അമ്പലക്കമ്മിറ്റി ആയി പോയതിന്റെ ഒരു കുഴപ്പം ആഘോഷങ്ങളാണ്. മത്തങ്ങ കുടിച്ചോ, മത്തങ്ങയുള്ളൊന്നും കണ്ടു വെച്ചില്ല മുത്തശ്ശ. സൂക്ഷിക്കേണ്ട, കുറച്ച് സാധനങ്ങളെ കിട്ടിയുള്ളൂ മുത്തശ്ശ. ഒരു ചെറിയ കൊടയുണ്ട്, അനപ്പുറത്ത് പിടിക്കുന്നതാ. മോള് വെച്ചോ. ഇനിയൊരെവിടെ വാസോട്ടാ, നാ വരുന്നു. ഞാൻ പറഞ്ഞേരില്ലേ, ഈ സാധനങ്ങളൊക്കെ ഞങ്ങൾ ഇറക്കിക്കോട്ടെ. എല്ലാം പെട്ടെന്ന് ഇറക്കണ, ഞങ്ങള് ഭയങ്കര സ്പീഡാ. താ വഴി പറഞ്ഞില്ലല്ലോ. അത് ഈ വണ്ടി വന്ന് നിർത്തിയില്ലേ, ഞാൻ ഓടി വന്ന് കേറിയില്ലേ ഒരു വലിയ കട. വലിയ കട, ഈ വലിയ കടയുടെ തൊട്ടപ്പുറത്ത് കൂടി ഒരു വഴി അകത്തേക്ക്, ഇടത്തേക്ക്. ആ വഴി നേരെ ചെന്നാൽ കലാക്ഷേത്രം, അതിന്റെ തൊട്ടു പുറകിലെ ടീച്ചറിന്റെ വീട്. ഓഹോ, അപ്പൊ നീ നിന്നിടത്ത് തന്നെയാണ് കലാക്ഷേത്രം. അതെ, ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ പുറകോട്ട് പോയാൽ. ഇതൊന്നും പിടിച്ച് വേണ്ടായിരുന്നു. അല്ല, ഇരിക്കട്ടെ. ഒരടിയാണ് ഞാൻ പ്രതീക്ഷിച്ചത്, ഒരു തുപ്പല്ലോ ഒതുക്കിയതിന് താങ്ക്സ്. വരട്ടെ, ഈശ്വരൻ കാത്തു. നമസ്കാരം. ഞാൻ ഈശ്വരൻ വർമ്മ, പല്ലാരിമംഗലത്ത് പാലാഴി തറവാട്ടിൽ വരുന്നു. നമ്മളൊന്നും ഫോണിൽ സംസാരിച്ചിരുന്നു. ഞാൻ ഓർക്കുന്നു, വരൂ. ഇതെന്താ കൊച്ചുമോള, രാധിക, രാധിക വർമ്മ മെഡിക്കൽ സ്റ്റുഡന്റാ. ഇവരൊക്കെ ഇവരുടെ ഫ്രണ്ട്സാ. ഈ ഗ്രൂപ്പിനെയാണ് തുള്ളാട്ടം പഠിപ്പിക്കേണ്ടത്. മുത്തശ്ശ, ഞാൻ സംസാരിച്ചോളാം. കലാമണ്ഡലം രാജലക്ഷ്മി ടീച്ചറെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. ടീച്ചർ തന്നെ കമ്പോസ് ചെയ്യുന്ന നൃത്തം ആസ്പെച്ചിനെ അവതരിപ്പിക്കണമെന്നാ ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. 2 വർഷമായി ഞാൻ ചെലങ്ക അണിഞ്ഞിട്ട്. അയ്യോ, ചെലങ്ക കള്ളം കൊണ്ടുപോയോ? ബാംഗ്ലൂർ മലയാളി സമാജത്തിന്റെ പ്രോഗ്രാം കഴിഞ്ഞു വരുന്ന വഴിക്ക് ഒരു ആക്സിഡന്റ്. അത് പിന്നെ മനസ്സിനൊത്ത് കാലിന് വേഗത പോരാ. ഇതൊന്നും ഫോണിൽ പറഞ്ഞിരുന്നെങ്കിൽ 4 കാശ് ലാഭം കിട്ടിയേനെ. വണ്ടിക്ക് കിലോമീറ്ററിന് 20 രൂപയാ ചാർജ്, അറിയോ? സോറി, ഇവിടെ എത്തും വരെ ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു കോമ്പറ്റീഷനിൽ വിജയിക്കുമെന്ന്. ഇനിയിപ്പോ കുട്ടിയോട് വിഷമിക്കണ്ട, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ നൃത്തം എന്റെ മകൻ കമ്പോസ് ചെയ്തു തരും. എന്റെ മകനായതുകൊണ്ട് പറയല്ല, മെടുക്കന. അവനാ ഇപ്പൊ കലാക്ഷേത്രത്തിന്റെ ഇൻചാർജ്. നാളെ പുലർച്ചെ അങ്ങോട്ട് വന്നോളൂ. ഈ ആണുങ്ങളെ ഡാൻസ് പഠിപ്പിച്ച കണക്ക വരാൻ പോണ മാഷി വല്ല ചാന്ത് പൊട്ടുമായിരിക്കും എന്തോ. എന്നാ ബാങ്ങാ വരെ ചെളുക്കുത്തുമായിരിക്കും സ്റ്റെപ്പ്. ടീച്ചറേ, ടീച്ചറേ, എത്തിയല്ലേ. ടീച്ചർ ഇതുവരെ വന്നില്ലേ? വന്നു വന്നു. നിങ്ങള് നിങ്ങള് ഡാൻസ് പഠിക്കാൻ വന്നവരെ? അല്ല, പാടത്ത് കൊയ്യാൻ വന്നതാ. കൊയ്ത്താരൊക്കെ നല്ല മോഡേണായി കേട്ടാ. നീ നിന്റെ പണി നോക്കണ. ടീച്ചറേ, കറണ്ട്, വാട്ടർ, ഫോണ്, ഗ്യാസ് എന്റെയൊക്കെ ബില്ല് അടച്ചതിന്റെ ഫുൾ രസീത് ഉണ്ട് കേട്ടോ. അല്ല ടീച്ചറേ, ഇവരെന്താ കലാക്ഷേത്രത്തിന് കണ്ണു കിട്ടാതിരിക്കാൻ കോലം വച്ച പോലെ ഇങ്ങനെ നിരന്നിക്കണത്? ഇവരെ ഞാൻ പറഞ്ഞു കുട്ടികൾ. ആണോ?
ഇവര് മെഡിക്കൽ സ്റ്റുഡൻസ് ആണെന്നല്ലേ പറഞ്ഞത്? ഇവരുടെ ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ട് കുറച്ച് ഭരതനാട്യവും ഒഡീസിയും ഒക്കെ കൂടി ഫോക്കിൽ മിക്സ് ചെയ്തൊരു കാച്ചാണ് കാച്ചാലോ. എക്സ്ക്യൂസ് മീ, ഒന്ന് ആരെങ്കിലും ശ്രദ്ധിക്കണേ. നൃത്തകലകൾ അഭ്യസിക്കാൻ വരുമ്പോൾ കഴിയുന്നതും തലയിൽ എന്തെങ്കിലും ഉള്ള ഒരാളെ കൂട്ടിയിട്ട് വന്നാൽ വളരെ നന്നായിരിക്കും. ഇതേതായി തെണ്ടി എന്റെ മോന്, അങ്ങനെ തന്നെ വേണം. ടീച്ചർക്ക് അങ്ങനെ തന്നെ വേണം. ഈ കുർത്തകട്ടവർ എങ്ങനെയാ കുർത്തോളം പണി പഠിപ്പിക്കുന്നത്? അനാവശ്യ വർത്തമാനങ്ങൾ ഇവിടെ വേണ്ട. നിങ്ങൾക്ക് അവനിൽ വിശ്വാസം ഇല്ലെങ്കിൽ പോകാം. ഇവിടെ ആരും നിർബന്ധിക്കുന്നില്ല. നിർബന്ധിച്ചാൽ എന്റെ പട്ടി വരും. എന്നാൽ നമുക്ക് പോകാം. ഇനി സമയം കളയണ്ട. നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല മുത്തശ്ശൻ. എന്ത് മുത്തച്ഛൻ പറയുന്നത് അനുസരിച്ചാ മതി. നടക്ക്, നടക്ക്.